പിന്നീട് അതിന്റെ ഭൂരിപക്ഷം നിലനിർത്തി അഞ്ചു വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ നേരിട്ട നിരവധിയായ പ്രശ്നങ്ങൾ, അത് ചെറുതും ചെറുതല്ല, വലിയ പ്രശ്നങ്ങൾ, ശക്തമായ പ്രതിപക്ഷ നിര, ഇതിനെയെല്ലാം അദ്ദേഹം നേരിട്ടുകൊണ്ട് അഞ്ചു വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും എതിർപ്പുകൾ പരോക്ഷമായിട്ടുണ്ടായിരുന്നെങ്കിലും ഉള്ളിലെ എതിർപ്പിനെയും പ്രത്യക്ഷത്തിൽ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ എതിർപ്പിനെയും ഒക്കെ തന്റെ രാഷ്ട്രീയ തന്ത്രം കൊണ്ട് നേരിട്ട് മുന്നോട്ട് പോയ മനുഷ്യൻ, അതാണല്ലോ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. കാരണം രാഷ്ട്രീയത്തിനും അപ്പുറം ഒരു ഒരു ചിരിയിലൂടെ തലകുലുക്കി എല്ലാം സമ്മതിച്ചു പോകുന്നൊരു മനുഷ്യൻ, ഇടത് കയ്യിൽ നിറയെ കടലാസ് കൂട്ടങ്ങളും വലത് കയ്യിൽ ഒരു പേനയുമായി നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അങ്ങനെ നിയമസഭയിലായാലും സെക്രട്ടേറിയറ്റിനകത്തായാലും എല്ലാം ഇങ്ങനെ ജനക്കൂട്ടത്തിനിടയിലൂടെ പോകുന്നു, എന്നിട്ട് പെട്ടെന്ന് മന്ത്രിസഭാ യോഗം നടക്കുന്ന ഹാളിലേക്ക് കടന്നു കയറുന്നു, അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കാത്തു നിൽക്കുന്ന ആളുകളിലേക്ക് ഇടയിലേക്ക് വീണ്ടും വരുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും എപ്പോഴും മാധ്യമ പ്രവർത്തകർക്ക് പോലും സമീപത്തേക്ക് ചെല്ലുവാൻ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ, മറുപടി നൽകാത്തത് ചിരിച്ച് തളാൻ, അതൊക്കെ കഴിയുന്നൊരു മനുഷ്യൻ. പിന്നെ ഒരു ഡേറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വർഷമോ ഡേറ്റോ ഒക്കെ അറിയണമെങ്കിൽ കൃത്യമായി ആലോചിച്ച് ആ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി വിവരിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള, നമുക്കൊരു പക്ഷേ മറ്റൊരാളോട് അദ്ദേഹത്തെ ഉപമിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി എന്നത്. കാരണം അതൊരു ഒരു വ്യക്തി മാത്രമല്ല, ഒരു പഠിക്കേണ്ട ചരിത്രം കൂടിയാണ്, ഒരു പാഠമാണ്, അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയും. കാരണം കൃത്യമായി പ്രതിയോഗികളെ എങ്ങനെ കൈകാര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം അവരെ സ്വീകരിക്കേണ്ടത്, അവരെ എങ്ങനെ ഏത് രീതിയിലാണ് അവരെ കാണേണ്ടത്, അവരെ എങ്ങനെയാണ് ഓരോ കർമ്മപദങ്ങളിലും അവരെ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി. അത് നമുക്ക് വ്യക്തമാവുന്നത് കാരണം ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് നടന്ന നിയമസഭാ സമ്മേളനവും അവിടെ അന്ന് നിയമസഭയിലുണ്ടായ പ്രശ്നങ്ങളും എല്ലാം തന്നെ വളരെ വിവാദപരമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നിയമസഭയ്ക്കകത്തുണ്ടാകുന്ന സംഘടന രംഗങ്ങൾ പോലും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭയിലെ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് കാണുവാനൊരു അവസരമൊരുക്കി, അതായത് പ്രധാനമായിട്ടും ചില വിവാദമായ അടിയന്തര പ്രമേയങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായി. പ്രത്യേകിച്ചും ആ ചർച്ച ജനങ്ങൾക്ക് കാണുവാനുള്ള അവസരം ഒരുക്കുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. അത്തരത്തിൽ എല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കണം, ജനങ്ങൾ അറിയണം എന്നുള്ള ഒരു നിലപാട് പലപ്പോഴും സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ജനങ്ങളുമായി അടുത്തു നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന ഒരു വ്യക്തിത്വം, അത് തന്നെയാണ് നമുക്ക് പറയാം. പക്ഷേ രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന് പുറത്ത് വെല്ലുവിളികൾ ഉണ്ടാവാം, ഒരു പക്ഷേ ഏത് പ്രതിപക്ഷ നിരയിൽ നിന്നും അദ്ദേഹത്തിന് ശക്തമായ രാഷ്ട്രീയ എതിർപ്പുകൾ ഉണ്ടാകാം. എങ്കിൽ പോലും അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തിന് ശത്രുക്കളില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ കണ്ടുകാണും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട്. അതിനകത്ത് എടുത്തു പറയുന്നതാണ് സമകാലികരായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയത്തിലും പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലുമെല്ലാം വന്നത്. അത്തരത്തിൽ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, വ്യക്തിപരമായി ഞങ്ങൾ തങ്ങളിൽ നല്ല സൗഹൃദത്തിലായിരുന്നു, പക്ഷേ രാഷ്ട്രീയമായി വാക്കുകൾ കൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായി ഒരാളിനെ മാനസികമായി മുറിവേൽപ്പിക്കുന്ന ആളല്ലായിരുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിൽ ഈ എപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒരിക്കലും പേരെടുത്തു പറഞ്ഞോ അല്ലെങ്കിൽ പരിഹസിച്ചോ പോകുന്ന ഒരു നേതാവല്ലായിരുന്നു, ആരെയും വ്യക്തിപരമായി വ്യക്തിഹത്യം നടത്തുന്ന നേതാവല്ലായിരുന്നു. രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടുക.